വിചിത്രയും രവീനയുമായിട്ട് ഒരു അടിയാണ് ഇന്ന് അടുക്കളയിൽ നടക്കുന്നത്. ആ അടിയുടെ ഭാഗമായിട്ട് അവസാനം വിചിത്രയും രവീനയും കൂടി ഒരു അങ്കപ്പൊലാപ്പിൽ എത്തുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് ഇന്നും ഉണ്ടായിരുന്നു. ഇന്നിത്തിരി കൊള്ളാം, ഇത്തിരി കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്, ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു ടാസ്കില്. ആ ഒരു ടാസ്കിന്റെ സ്കോർ ബോർഡ് വെച്ച് നോക്കുമ്പോഴും വിഷ്ണു തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഇപ്പോഴും വിഷ്ണു തന്നെയാണ് ടാസ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും മാത്രമല്ല, വിചിത്രയും ദിനേഷുമായിട്ട് ചെറുതായിട്ടൊന്ന് കോർക്കുന്നുണ്ട്. മണിയും രവീനയാണ് ടിക്കറ്റ് ഫിനാലയുടെ അവസാന ഘട്ടത്തിൽ വന്നത്. മണി ഇവിടെയും വിട്ടുകൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് മണിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ ഡേ 89 December 29 ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഇന്നലെ പൂർണിമ മായ വിചിത്ര ഇവർ മൂന്നുപേരും ഇരിക്കുമ്പോഴത്തേക്കും പൂർണിമ വിചിത്രടുത്ത് പറയാണ്, നിങ്ങൾ എന്തിനു അവസാന പോയിന്റ് എടുക്കാൻ പോയി, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തിനു ചെയ്യാൻ പോയി? എനിക്കതൊന്നും അറിയണ്ട, ഞാൻ എന്തായാലും എനിക്ക് ആ ഒരു ടാസ്ക് ജയിക്കണമെന്നുള്ളതാണ്, ഞാൻ ജയിച്ചു അത്രേ ഉള്ളൂ, അതുക്കപ്പുറം ഒന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ പൂർണിമ പറയണ ഫുൾ ടാർഗറ്റ് നാളെ പോലെ എല്ലാവരും വിഷ്ണുവിനായിരിക്കും, കാരണം വിഷ്ണുവിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നിൽക്കുന്നത്. പിന്നീട് രവീണ എന്തിയാണ് അടുക്കള ജോലിക്ക് വേണ്ടിയിട്ട് വിചിത്രയെ പുറത്തുനിന്ന് വിളിക്കുകയാണ് പിറ്റേ ദിവസം. അപ്പം അടുക്കളയിലൂടെ ജോലിയുണ്ട്, വാ വിചിത്രമ്മ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ വന്ന് ചെയ്തോളാം, വെസൽ ക്ലീനിങ് അല്ലേ, ബാക്കിയുള്ള പണികളൊക്കെ നിങ്ങൾ ചെയ്യുമല്ല, എല്ലാം ഞാൻ ചെയ്തോളാം, ബാക്കി പാത്രം മൊത്തം ഞാൻ നോക്കിക്കോളാം, ബാക്കി മൊത്തം നിങ്ങൾ ചെയ്തോളാം, ആഹാരം ഉണ്ടാക്കുന്നത് അവിടെ തുടക്കുന്നത് ഒക്കെ, വെസൽ ക്ലീനിങ് മാത്രം എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. ആ അപ്പോൾ കുറച്ച് കഴിയുന്നു, വന്ന് വാ ഇങ്ങോട്ട് വാ വിചിത്രമ്മ വാ, വീണ്ടും വിളിക്കണം. അപ്പോൾ വിചിത്രം എന്നിട്ട് പറയാണ്, ആ എനിക്കറിയാൻ ചെയ്യാൻ, ഈ ഒരു സ്പൂൺ കഴുകാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്, രണ്ട് ചട്ടി ഇല്ലായിരുന്ന, ഇതിനകത്ത് ഈ ചട്ടി ഇല്ലെങ്കിൽ അടുത്ത ചട്ടി, അത് രണ്ട് ചട്ടി അവിടെ കിടക്കണേ, രണ്ട് ചട്ടിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട, ഇതെല്ലാം പഠി പെമ്പിള്ളേർ പഠിക്കാനുള്ള കാര്യം തന്നെ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആവശ്യമുള്ള സാധനം തന്നെ ഇത്. അപ്പോൾ രവീന പറയാണ്, അത് കൊള്ളാം, ചായയുടെ നേരത്ത് കഴിഞ്ഞ ആഴ്ച അങ്ങ് നിന്ന് തന്നെയാണല്ലോ വിളിച്ചു വരുത്തിയത്, ഇപ്പം ഇവിടെ ഇരുന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയെന്നാ, അത് ഞാൻ അവിടെ ഇരുന്നെ എന്തിനാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. അപ്പോൾ ദിനേഷ് പറയാണ്, നിങ്ങൾ അവിടെ അല്ലേ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് വരുത്തണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനുശേഷം വിചിത്ര സ്പൂണും കഴുകി പാത്രവും കഴുകി വെറുപുറത്തോണ്ട് നിൽക്കുകയാണ്, കുറേ നേരം കാണിക്കുന്നുണ്ട്. അപ്പോൾ ദിനേഷും വിചിത് നമ്മുടെ രവീനയും കൂടെ അപ്പുറത്തെ ഭാഗത്ത് സ്റ്റൗവിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് വിചിത്ര പറയുകയാണ്, ഞാൻ പാത്രമോ കഴുകി, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള സാറ്, അവിടെ ഒരു സാറ് നിൽക്കുകയല്ലേ, സാറിനെ ചോദിക്കായിരുന്നില്ല, ആരെ ദിനേഷിനാണ് പറയുന്നത്. അപ്പോൾ ദിനേഷിന് കലി വരുന്നത്, ദിനേഷ് പറയുന്നത്, എന്നെ ഈ പ്രശ്നത്തിൽ വലിച്ചിടരുത്, നിങ്ങൾ അവിടെ കന്ന് കുറകരാ കുറച്ചിട്ട് ഞാൻ ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ പേരോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ പിന്നെ എൻ്റെ കടുത്തല ആവശ്യമില്ല, വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ല, എന്ത് ചെയ്തു കഴിഞ്ഞാലും കക്കൂസ് പ്രശ്നം വന്നു കഴിഞ്ഞാലും ക്ലീനിങ് പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാം ദിനേഷിൻ്റെ തലമുണ്ടാക്കി, നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണ് വിചിത്ര. പൂട്ടി വാ പൂട്ടി മിണ്ടാതിരിക്കുന്നു. അടുത്ത് പിന്നീട് വിചിത്രം രവീനയായിട്ടുള്ള സംഭവത്തിലാണ് വിചിത്ര പറയുന്നത്, കല്യാണമാകുമ്പം ഇതൊക്കെ പ്രാക്ടീസ് ആവാനുള്ള സാധനമാണ്, അപ്പോൾ നിങ്ങളിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. പക്ഷെ അത് വിചിത്ര പറഞ്ഞ തെറ്റാണ്, കാരണം വിചിത്ര എന്താണ്, രവീണ ഇത് ബിഗ് ബോസ് വീടാണ്, അല്ലാതെ കല്യാണ പ്രാക്ടീസ് വീടല്ല. അപ്പം എല്ലാവരും ഈക്വലായിട്ട് ജോലി ചെയ്യലപ്പോൾ വിചിത്ര പല തവണ മടി കാണിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പിന്നെ ഓ തെറ്റ്, ഞാൻ ഇപ്പോൾ തെറ്റ് സംഭവിക്കണല്ല, ഞാൻ തന്നെ തെറ്റ്, മതിയല്ല മതിയല്ല തീർന്നല്ല തീർന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിചിത്ര തെറ്റ് പറയുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ഉരുളക്കിഴങ്ങ് കേസ് വരുന്നത്. ഉരുളക്കിഴങ്ങ് കേസ് വേറെ ഒന്നുമല്ല, ഉരുളക്കിഴങ്ങ് അടുപ്പിൽ കിടക്കുന്ന സമയത്ത് ഇതും ആരാ തൊലിച്ചത് നേരെ അയച്ചില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഞാൻ റോബോട്ടൊന്നുമല്ല നേരെ രൂപ തൊലിക്കാൻ, ഹേ നേരെ രൂപ തൊലിക്കാൻ തന്നെ കഴിഞ്ഞു, രണ്ട് വയസ്സുള്ള കുട്ടിയോടെ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് തൊലിച്ചേരോടാ ഞാൻ എന്നല്ല, തൊലിച്ചേരോടാ കുട്ടി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരമാണ്. അങ്ങനെ അത് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വിചിത്രയെ കുറിച്ചുള്ള പരദൂഷണം മണി ദിനേഷ് വിഷ്ണു രവീന അവർ നാല് പേരോടെന്ന് പറയാണ്, എന്തിനു വിളിച്ചു കഴിഞ്ഞാലും വരൂല, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും, അവർക്കൊട്ട് ചെയ്യാനും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. പിന്നീടാണ് അടുത്ത ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരുന്നത്. ഹോൾഡ് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ടാസ്ക്, വേറെ ഒന്നുമല്ല. ഗാർഡൻ ഏരിയയിൽ രണ്ട് ബോർഡുകൾ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് ഫിനാലെ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ബോർഡും ഒരു ഫ്രെയിമും വെച്ചിട്ടുണ്ട്. ഈ ബസ്സിലടിക്കുന്ന സമയത്ത് ഇവരെന്തെയാണ് ഇതിനടുത്ത് താങ്ങി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണം. ഇപ്പം ആ ഒരു ഫ്രെയിമിൽ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം, കൈ എടുത്ത് കൈ ആരെ ഇപ്പം എത്ര നേരം വേണം മാക്സിമം പിടിച്ച് നിൽക്കണം. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കൈ എടുക്കുന്ന ആകെ പോയിൻ്റൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ടാസ്കിൽ മാക്സിമം 5 പോയിൻ്റ് വരെ ഉള്ളത് കൊണ്ട് ആദ്യത്തെ 3 പേര് കൈ എടുക്കുമ്പോഴത്തേക്കും അവർക്ക് പോയിൻ്റ് കിട്ടത്തില്ല. നാലാമത്തെ ആൾ കൈ എടുക്കുമ്പോൾ 1 പോയിൻ്റ്, 5-ാമത്തെ ആൾ കൈ എടുക്കുമ്പോൾ 2 പോയിൻ്റ്, 6-ാമത്തെ ആൾ കൈ എടുക്കുമ്പോൾ 3 പോയിൻ്റ്, 7-ാമത്തെ ആൾ കൈ എടുക്കുമ്പോൾ 4 പോയിൻ്റ്, 8-ാമത്തെ ആൾ അതായത് അവസാനം ബാക്കി വരുന്ന ആൾക്ക് 5 പോയിൻ്റ്, അങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഒരു വൈറ്റ് ലൈൻ ഉണ്ട്, ആ വൈറ്റ് ലൈനിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, കൈ മാറ്റി എടുക്കാൻ പാടില്ല. രണ്ടിടത്തുണ്ട് ഈ സംഭവം. അപ്പം 4 പേരായിട്ടുള്ള 2 ടീമായിട്ട് വേണം നിങ്ങൾ തിരിയാനായിട്ടുള്ളത്. കൈ തട്ടി മാറ്റി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഔട്ടാണ് എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെ വിചിത്ര നിക്സൺ മായ പൂർണിമ ഇവരൊരു ബോർഡിലും
ദിനേശ്, പൂർണ്ണ, മണി, രവീണ ഇവരൊരു ബോർഡിലും. ഇപ്പൊ ഇങ്ങനെയാണ് കൂട്ട്, വീട്ടിലെ കൂട്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. രണ്ട് ടീം ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് വിജയും അർച്ചനയും അവിടെ തൊട്ട് തൊട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ ആയതുകൊണ്ട് ഇവരിങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കുകയാണ്. അപ്പം ഓരോരുത്തർ വീതം ഇങ്ങനെ കൈയെടുത്തും ഇങ്ങനെ കുറേ നേരം നിന്ന് നിന്നൊക്കെ കൈയെടുക്കുകയും പോവുകയും താഴെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഔട്ടായവരുടെ ലിസ്റ്റ്, ഫസ്റ്റ് നിക്സൻ ഔട്ടാവാണ്. നിക്സൻ ജസ്റ്റ് ഒന്ന് കൈയെടുക്കുന്നുണ്ട്, നിക്സൻ ഔട്ടാവുന്നു. രണ്ടാമത് വിചിത്ര ഔട്ടാവുന്നു. മൂന്നാമത് പൂർണിമ ഔട്ടാവുന്നു. അടുത്ത് മായ ഔട്ടാവുകയാണ്. അപ്പം മൂന്ന് പേർ ഔട്ടാകുമ്പോൾ പോയിന്റ് ഇല്ല. അപ്പം നാലാമത് ഔട്ടാവുന്ന മായയ്ക്ക് ഒരു പോയിന്റ്, അഞ്ചാമത് ഔട്ടാവുന്ന ദിനേഷിന് രണ്ട് പോയിന്റ്, ആറാമത് ഔട്ടാവുന്ന വിഷ്ണുവിന് മൂന്ന് പോയിന്റ്, ഏഴാമത് ഔട്ടാവുന്ന മണിക്ക് നാല് പോയിന്റ്, ബാക്കി നിൽക്കുന്ന രവീനയ്ക്ക് അഞ്ച് പോയിന്റ്. അപ്പം ഇപ്പോഴത്തെ പോയിന്റ് നില ഇങ്ങനെയാണ്: ദിനേഷിന് നാല് പോയിന്റ്, മായയ്ക്ക് നാല് പോയിന്റ്, മണിക്ക് ആറ് പോയിന്റ്, വിചിത്രയ്ക്ക് മൂന്ന് പോയിന്റ്, വിഷ്ണുവിന് പത്ത് പോയിന്റ്, പൂർണിമയ്ക്ക് നാല് പോയിന്റ്, നിക്സന് നാല് പോയിന്റ്, രവീനയ്ക്ക് ഏഴ് പോയിന്റ്. ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്ന സ്ഥിതി. അപ്പം അറ്റ് പ്രസൻറ്റ് ഇത്രയാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇനിയിപ്പോൾ നാളെ വീക്കെൻഡാണ്, വീക്കെൻഡിൻ്റെ ഇടയിൽ കൂടി ഇത് കാണിക്കുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും നാളെ ആർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടും എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം അടുത്ത ആഴ്ച ഇനി വരുന്നത് പെട്ടി ടാസ്ക്, മണി ടാസ്ക് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. നോക്കാം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന്. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്, വീണ്ടും കുറച്ച് എൻഗേജ്മെൻ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ്. ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം, നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. നാളെ എവിക്റ്റ് ആകാൻ പോകുന്നത് ആരാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആര് എവിക്റ്റ് ആകും? രവീണ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും. നോക്കാം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന്. മറ്റൊരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.